സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ഇടയായി ഓർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കും. ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തുമ്പോൾ ഇസ്രായേൽ ആനന്ദിക്കും, യാക്കോബ് സന്തോഷിക്കും. ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ ആഗ്രഹമുള്ളവരാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ആത്മീകമായ അവസ്ഥയെ കണ്ട്, നമ്മുടെ ആത്മീയമായ നിലയെ കണ്ട് നാം അറിയാതെ നിലവിളിച്ചു പോകുന്നവരാണ്. ഇന്ന് പകൽക്കാലം എങ്ങനെ ദൈവസന്നിധിയിൽ വിജയം ആഘോഷിക്കുവാൻ കഴിയും, എങ്ങനെ ദൈവസന്നിധിയിൽ ഉല്ലസിക്കുവാൻ കഴിയും എന്ന് മനസ്സിലാക്കുവാൻ ദൈവത്തിന്റെ തിരുവെഴുത്തിൽ നിന്ന് ചില വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. സമയം എന്നെ അനുവദിക്കുകയില്ല. എങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വായിക്കണേ. സങ്കീർത്തനങ്ങൾ 85 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളോടുള്ള നിന്റെ നീരസം മതിയാക്കണമേ. നീ എന്നും ഞങ്ങളോട് കോപിക്കുമോ? തലമുറ തലമുറയോളം നിന്റെ കോപം ദീർഘിച്ചിരിക്കുമോ? നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? യഹോവേ, നിന്റെ ദയ ഞങ്ങളെ കാണിക്കണമേ, നിന്റെ രക്ഷ ഞങ്ങൾക്ക് നൽകണമേ. വിശുദ്ധ തിരുവെഴുത്തിൽ ഒരു ചെറിയ പ്രവചന പുസ്തകമുണ്ട്, ഹബക്കൂക്ക്. ഹബക്കൂക്കിന്റെ പ്രവചനം ആരംഭിക്കുന്നത് വളരെ താണ, വളരെ ദുഃഖം നിറഞ്ഞ, വളരെ പരിതാപകരമായ ഒരവസ്ഥയെ ചിത്രീകരിച്ചുകൊണ്ടാണ്. എന്നാൽ ആ പ്രവചനം അവസാനിക്കുന്നത് വലിയ സന്തോഷത്തിന്റെ, ഉല്ലാസത്തിന്റെ ജയഭേരി മുഴക്കിക്കൊണ്ട്, ദ സെലിബ്രേഷൻ ഓഫ് വിക്ടറി, വലിയ ആഘോഷത്തോടുകൂടിയാണ്. ആ ആഘോഷത്തിലേക്ക് ദൈവദാസനെ നയിച്ച 4 സ്റ്റെപ്പുകളുണ്ട്. 1, ബർഡൻ. 2, വിഷൻ. 3, ഇന്റർസെഷൻ. 4, വിക്ടറി സെലിബ്രേഷൻ. ഹൃദയഭാരം, ദർശനം, അഭയാചന, വിജയാഘോഷം. എന്തുകൊണ്ട് പ്രവാചകൻ ഹൃദയഭാരത്തോടു കൂടി ആയിരിക്കുന്നു? ചുറ്റും നോക്കുമ്പോൾ ദൈവജനത്തിന്റെ തകർച്ച കണ്ട്, ദൈവജനത്തിന്റെ അകപ്രദനം കണ്ട്, ദൈവജനത്തിന്റെ ആത്മീയ മൂല്യങ്ങളുടെ ശോക്ഷ്യത കണ്ട് തൻ നിലവിളിക്കുകയാണ്. ശത്രു ദൈവജനത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. ശത്രു ദൈവജനത്തെ മുടിച്ച് തകർത്തിരിക്കുന്നു. ശത്രു വളരെ ആഴമായ മുറിവുകൾ ദൈവജനത്തിന്റെ നടുവിൽ വരുത്തിയിരിക്കുന്നു. ദൈവജനത്തിന്റെ ആത്മീയ മൂല്യങ്ങൾ നശിച്ചിരിക്കുന്നു. തന്റെ ഹൃദയഭാരത്തോടെ നിലവിളിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ ഹൃദയഭാരത്തോടെ നിലവിളിക്കുന്ന ആ മനുഷ്യൻ അടുത്ത അധ്യായത്തിൽ ദൈവസന്നിധിയിൽ ദൈവ മുഖം അന്വേഷിക്കുമ്പോൾ ഒരു വലിയ ദർശനം പ്രാപിച്ചു. ആ വലിയ ദർശനം ദൈവത്തിന്റെ മഹത്വം തന്റെ ജനത്തിന്റെ നടുവിൽ ഇറങ്ങി വരുന്ന ദർശനമായിരുന്നു. ആ വലിയ ദർശനം ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിന് വേണ്ടി വ്യാപരിക്കുന്ന ദർശനമായിരുന്നു. ആ വലിയ ദർശനം വിശ്വാസത്താൽ നീതിമാൻ ജീവിക്കുവാൻ മുന്നോട്ട് വരുന്ന വലിയ ആവേശമായ ദർശനമായിരുന്നു. ആ ദർശനം അവന് ലഭിച്ചപ്പോൾ അതിന്റെ പരിസമാപ്തിക്ക് വേണ്ടി, അതിന്റെ നിവർത്തിക്ക് വേണ്ടി 3-ാം അധ്യായത്തിന്റെ 8-ാം ഭാഗത്ത് അവൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൻ ഹൃദയം പകരുവാൻ തുടങ്ങി. അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവമേ, നിന്റെ പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണമേ, നിന്റെ പ്രവൃത്തിയെ നീ സന്ദർശിക്കണമേ, നിന്റെ കോപത്തിന്റെ നടുവിലും നിന്റെ ദയ നീ വെളിപ്പെടുത്തണമേ. Revive thy work, O Lord. Reveal thy power, O Lord.
ജീവിപ്പിക്കണമേ. ഇത് നിന്റെ പ്രവൃത്തിയാണ്, ഇത് നിന്റെ ജനമാണ്. അവൻ നിലവിളിക്കുവാൻ തുടങ്ങി. ആ നിലവിളി അവരെ കൊണ്ടെത്തിച്ചത് ഹൃദയാഘോഷത്തിലേക്ക്. എല്ലാം പ്രതികൂലമായി മാറട്ടെ, എല്ലാം എതിരായി മാറട്ടെ, ഞാൻ എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുക. Do we need a reformation? Do we need a reanimation? Do we need a revival, a restoration? Sure enough. Sure. നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കൂ. എന്തുകൊണ്ട് നമുക്കൊരുണർവ് ആവശ്യമായിരിക്കുന്നു? ആത്മീയമൂല്യങ്ങൾ തകർന്നിരിക്കുന്നു. നമ്മുടെ ചുറ്റുപാടും ദൈവജനം ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു. അതേ ദൈവിക ദൈവജനം അവരുടെ സന്തോഷം നഷ്ടപ്പെട്ടവരായി, ആത്മീയമായ അനുഭവങ്ങളെ കുറിച്ച് ബോധ്യമില്ലാത്തവരായി മാറിയിരിക്കുന്നു. ഞാൻ കരുതുന്നു നാല് കാരണങ്ങളാൽ ദൈവജനം മടങ്ങി വരേണ്ടിയിരിക്കുന്നു. നാല് കാരണങ്ങളാൽ ദൈവജനം അതേ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. ഒന്ന്, എന്തുകൊണ്ടാണ് നാം മടങ്ങി വരേണ്ടത്? The need for revival. People perish without the knowledge about their real spiritual condition. ആത്മീയ നിലയെ കുറിച്ച് ശരിയായ ബോധ്യമില്ലാതെ ഇന്ന് ആത്മീയം നശിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി കാണുമോ എന്ന് സംശയിക്കുന്നു. ഹോശിയ പ്രവചനത്തിൽ അതിന് വലിയ വിശദീകരണമുണ്ട്. അവർ പറയുന്നു, We know God. ഞങ്ങൾക്ക് ദൈവത്തെ അറിയാം. എന്നാൽ ആ പുസ്തകത്തിന്റെ പ്രതിപാദ്യ വിഷയം എന്താണെന്ന് അറിയാമോ? ദൈവിക പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകുന്നു. ദൈവത്തിന്റെ ആത്മീയമായ അനുഭവങ്ങളുടെ പരിജ്ഞാനം നഷ്ടപ്പെടുത്തി ദൈവജനം നശിക്കുകയാണ്. ഇസ്രായേൽ തങ്ങളെ ഉണ്ടാക്കിയവനെ മറന്നിരിക്കുകയാണ്. ജീവനുള്ള ദൈവത്തെ മറന്നിരിക്കുകയാണ്. നീതിമാനായി ദൈവത്തെ മറന്നിരിക്കുകയാണ്. സത്യതാവായി ദൈവത്തെ മറന്നിരിക്കുകയാണ്. പരിശുദ്ധനായി ദൈവത്തെ മറന്നിരിക്കുകയാണ്. അവരുടെ ആത്മീയ അവസ്ഥകളെ തന്നെ അവർക്കറിയത്തില്ല. അവൻ അവിടെ അവിടെ നരച്ചിട്ടുണ്ട്. ജാതികൾ അവന്റെ ബലം തിന്നു കളഞ്ഞു. എന്നിട്ടും നല്ല ബലമുള്ളവനെന്ന ഭാഗ്യമാണ്. സ്തോത്രം. അവിടെ ഇവിടെ നരച്ചു തുടങ്ങിയെങ്കിൽ ബലം ചേരിക്കാൻ തുടങ്ങി എന്നാണ്. സ്തോത്രം. ജാതികൾ ഇസ്രായേലിന്റെ ബലം തിന്നു കളഞ്ഞു. പക്ഷെ അവനിന്നും ബലമുണ്ടെന്ന് കരുതുന്നു. ഇസ്രായേൽ മറിച്ചിടാത്ത ദോഷിയാണ്. സ്തോത്രം. ഇസ്രായേൽ കേവലം പൊട്ട പ്രാവാണ്. എവിടെ ആശ്രയിക്കണമെന്ന് അറിയത്തില്ല. ഇസ്രായേൽ കേവലം ദുശക്തിയുള്ള പശുക്കിടാവാണ്. അനുസരണമില്ലാതെ മേൽക്കവില്ലാതെ മുന്നോട്ട് പോവുകയാണ്. എങ്കിലും ഞങ്ങൾ ദൈവത്തെ അറിയുന്നു എന്ന് അവരഭിമാനിക്കുന്നു. ദൈവം പറയുകയാണ്, പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് എന്റെ ജനം നശിക്കുന്നു. നമ്മുടെ ആത്മീയ നിലയെ കുറിച്ച് നമുക്കറിയാമോ? ഒരിക്കൽ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. യാക്കോബ് പറയുന്നു, ദൈവം ഇവിടെ ഉണ്ടായിരുന്നു, സത്യം ജ്ഞാനമോ അറിഞ്ഞില്ല. ദൈവമക്കൾ പലപ്പോഴും കൂടി വരുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നു, രണ്ടോ മൂന്നോ പേരെന്ന നാമത്തിൽ എവിടെ കൂടിയാലും ഞാനോ ആത്മീയമുള്ളതാണ് എന്ന് ഞാൻ ചോദിക്കട്ടെ. നമ്മിൽ പലർക്കും അതിനെ കുറിച്ചുള്ള ബോധ്യമുണ്ടോ? ഇന്ന് പകൽക്കാലം കുറച്ച് വൈദ്യം ഇവിടെ നിൽക്കുന്നത് പോലെ, അതെ, നമ്മുടെ നടുവിൽ നിൽക്കുന്ന കർത്താവിനെ കാണുവാൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ നമ്മുടെ ആത്മീയ തിരിച്ചു വെച്ചാത്ത വരികയിലെ മാറത്ത് പൊക്കത്തെ കെട്ടി അക്കി തോറിച്ചൊക്കെ കണ്ണുകളോടുകൂടെ ചുട്ടുപണിത്തോട്ട് സദൃശ്യമായ കാലുകളോടുകൂടെ നമ്മുടെ നടുവിൽ ഉണ്ടാവുന്നവനെ കാണുവാൻ പിന്നെ ആരെങ്കിലും പ്രസംഗിക്കണം. ഇവിടെ ഉണർവുണ്ടാകാൻ ആരെങ്കിലും പ്രസംഗിക്കേണ്ടി വരുമ്പോ ഇവിടെ മടങ്ങി വരവരെ. ഞാനും അവൻ അറിഞ്ഞില്ല. ഹല്ലേലൂയ. വൈ? എന്തുകൊണ്ട് അവൻ അറിഞ്ഞില്ല? He was not right with God. ദൈവമായിട്ട് അവൻ ശരിയായ ബന്ധത്തിലായിരുന്നില്ല. He was not right with his brother. തന്റെ സഹോദരനോട് അവൻ ശരിയായ ബന്ധത്തിലായിരുന്നില്ല. He was not right with his father. അവന്റെ പിതാവിനോട് അവൻ ശരിയായ ബന്ധത്തിലായിരുന്നില്ല. ആത്മീയ ബന്ധങ്ങളെല്ലാം തകർത്തെറിഞ്ഞിട്ട് ദൈവത്തെ അറിയുന്നുവെന്ന് വ്യാമോഹിക്കുന്ന അനുഭവമല്ലേ പലപ്പോഴും നമ്മിലുള്ളത്? ശ്രോത്രം. ഹല്ലേലൂയ. ബാല
അവനെ കുറിച്ച് പറയുന്നത്, അവൻ പറയുന്നത് നീ എനിക്കെതിരായി വഴിയിൽ നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. എത്ര പ്രാവശ്യം ദൈവനെ വിലക്കിയതാണെന്ന് അറിയാം. അല്ലെങ്കിൽ അത് പകവയ്ക്കാതെ മുന്നോട്ട് കടന്നുപോയ ബാഡ് വിലയാ പറയുകയാണ് നീ എനിക്കെതിരായി നിന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. നേരിട്ട് ദൈവം സംസാരിച്ചു, മനസ്സിലാക്കിയിട്ടില്ല.